ഗുഡ് മോർണിംഗ് ഇന്ന് നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത് ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി ഞാൻ ഡേ ഇൻ മൈ ലൈഫ് കാണിക്കുമ്പോൾ എല്ലാം കാണിക്കാറുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ കാണിക്കാറുണ്ട് പക്ഷെ ഇന്നത്തെ ഡേ ഇൻ മൈ ലൈഫ് കുറച്ച് വർഷമായിട്ടായിരിക്കും കാണിക്കുന്നത് വേറെ ഒന്നുമല്ല എനിക്കിന്ന് കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് എൻ്റെ വീട്ടിൽ പോകാനുണ്ട് ജാനിൻ്റെ വീട്ടിൽ പോകാനുണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകാനുണ്ട് തിരിച്ചു വന്നിട്ട് എനിക്ക് വീഡിയോ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യാനുണ്ട് നാളത്തേക്ക് അപ്പോൾ ഇത്രയും കാര്യങ്ങൾ എനിക്ക് ചെയ്യാനുണ്ട് അപ്പോൾ ഇപ്പോൾ എഴുന്നേറ്റു എൻ്റെ ഫേസ് യോഗയൊക്കെ കഴിഞ്ഞു മുഖമൊക്കെ വാഷ് ചെയ്തിട്ട് ഞാൻ ഇരിക്കുകയാണ് ഞാൻ പെട്ടെന്ന് ദോശ ഉണ്ടാക്കാൻ പോവാം ദോശ ഉണ്ടാക്കിയിട്ട് രാവിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് രാവിലെ അമ്പലത്തിൽ പോകണം വണ്ടി പൂജിക്കാനുണ്ട് ഇവിടെ കുറച്ച് രണ്ട് ദിവസം മുമ്പ് അതായത് വണ്ടി മേടിച്ചതിൻ്റെ പിറ്റേ ദിവസം തന്നെ വൈകുന്നേരം ഞങ്ങൾ താമസിക്കുന്ന അമ്പലത്തിൻ്റെ അടുത്തൊരു പൂജിച്ചായിരുന്നു കേട്ടോ അത് വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ ഇന്ന് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള അമ്പലത്തിൽ പൂജിക്കാൻ പോവാണ് ഇതിടയ്ക്ക് ഫോക്കസ് ഔട്ട് ആവുന്നുണ്ട് ഒരു മിനിറ്റ് ഫോക്കസ് ക്യാമറ എന്താണത് ഓക്കെ അപ്പോൾ ആദ്യം തന്നെ അത് ചെയ്യണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ രാവിലെ ദോശയാണ് ഉണ്ടാക്കുന്നത് ദോശ ഉണ്ടാക്കിയിട്ട് നേരെ അതുകൊണ്ട് നേരെ എൻ്റെ വീട്ടിൽ പോയി കഴിക്കും കാരണം അമ്പലത്തിൽ പോയി കഴിഞ്ഞിട്ടാണ് എൻ്റെ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ നമുക്ക് പെട്ടെന്ന് അയ്യോ ഫോക്കസ് ആവുന്നില്ല അപ്പം നമുക്ക് പെട്ടെന്ന് ദോശ ഉണ്ടാക്കാം കേട്ടോ ദോശയ്ക്ക് ഞാനിപ്പോൾ ഇന്ന് എടുക്കുന്നത് എന്തൊക്കെയാണെന്ന് അറിയാമോ ദേ സംഭവങ്ങളാണ് കേട്ടോ ഇതിനകത്ത് മില്ലറ്റ് ഉണ്ട് മില്ലറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ചോളം പക്ഷേ ചോളമല്ലല്ലോ ഈ തിന അങ്ങനത്തെയൊക്കെ മില്ലറ്റുകൾ നമുക്ക് ധാരാളം കിട്ടും കേട്ടോ അങ്ങനത്തെ മില്ലറ്റ് ഉണ്ട് പിന്നെ അത് ഉഴുന്നുണ്ട് പിന്നെ ചെറുപയർ പരിപ്പുണ്ട് ഗോതമ്പ് നുറുക്കുണ്ട് പിന്നെ കുറച്ച് ഉലുവയുണ്ട് കേട്ടോ ഇത്രയും സാധനങ്ങളാണ് ഇത് വെറുതെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചിട്ട് ദോശ ഇട്ടെടുക്കും ദോശ ആയിട്ടുണ്ട് അങ്ങനെ അങ്ങനെ ദോശയൊക്കെ ചുട്ട് കഴിഞ്ഞു ഇനി നമുക്ക് പെട്ടെന്ന് കുളിച്ചിട്ട് വരാം കേട്ടോ നല്ല ലേറ്റായി നമുക്ക് പെട്ടെന്ന് കുളിക്കാം അപ്പം അങ്ങനെ ദോശയൊക്കെ ഉണ്ടാക്കി കുളിയൊക്കെ കഴിഞ്ഞു ഇനി ഞാൻ റെഡി ആകാൻ പോവാണ് കേട്ടോ അമ്പലത്തിൽ പോവാൻ അപ്പം മോയ്സ്ചറൈസർ ഇടാണ് ഇത് ന്യൂട്രിഡൈമിൻ്റെ ആണ് കേട്ടോ മോയ്സ്ചറൈസർ സാധാരണ ഇപ്പം എല്ലാവരും എന്താ പറയണത് ഓ തീർന്നത് വരണില്ല എന്താ ഇത് വൈറ്റമിൻ ഇ മോയ്സ്ചറൈസറാണ് നിങ്ങൾക്കറിയാം ഞാൻ എപ്പോഴും യൂസ് ചെയ്യുന്ന ഒരു മോയ്സ്ചറൈസറാണ് ഇതെന്ന് എനിക്ക് തോന്നുന്നു ഒരു കഴിഞ്ഞ ഒന്നൊന്നര വർഷമായിട്ട് ഇത് തന്നെയാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്യണത് അപ്പോൾ എല്ലാവരും കൂടെ ചോദിക്കാറുണ്ട് ഈ ഒരു മോയ്സ്ചറൈസറിൻ്റെ ഇതൊക്കെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് ഭയങ്കര ഓയിലി സ്കിന്നാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു മോയ്സ്ചറൈസർ എന്തായാലും പ്രശ്നമാവുമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ബ്രേക്ക് ഔട്ട് വരും അല്ലാതെ നോർമൽ ടു ഡ്രൈ സ്കിന്ന് ദ ബെസ്റ്റ് മോയ്സ്ചറൈസറാണ് കേട്ടോ ഇത് അപ്പോൾ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒരു ഭയങ്കര മൈൽഡ് സ്മെല്ലാണ് അത് യൂസ് ചെയ്ത് കഴിഞ്ഞാലേ അറിയാൻ പറ്റുള്ളൂ പുരികവും അപ്പർലിപ്പൊക്കെ ഒന്ന് ത്രെഡ് ചെയ്യാറായിട്ടുണ്ട് അത് പറഞ്ഞപ്പോഴാണ് നമുക്ക് ഈ ഒരു മോയ്സ്ചറൈസർ ഉണ്ടോ ഡെർമാവേവിൻ്റെ ഈ ഒരു മോയ്സ്ചറൈസിങ് ലോഷൻ ഒരു പെർട്ടിക്കുലർ മോയ്സ്ചറൈസിങ് ലോഷൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഷേവിങ് വാക്സിങ് അല്ലെങ്കിൽ ത്രെഡിങ് ഒക്കെ കഴിയുമ്പോഴേക്കും കുറച്ചൊരു ഇറിറ്റേഷൻ പോലെ വരുമല്ലോ എസ്പെഷ്യലി ഈ പോർഷനിക്ക് ഈ പോർഷനിലാണ് എപ്പോഴും ഭയങ്കര പ്രോബ്ലം വരുന്നത് അങ്ങനെയുള്ള സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസിങ് ലോഷനാണിത് ഇത് നല്ല ഡ്രൈ സ്കിൻ കണ്ടീഷൻ ഉള്ളവർക്ക് വളരെ നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ നിങ്ങൾക്ക് ഭയങ്കര ഇച്ചിങ് അല്ലെങ്കിൽ ഒരു റെഡ്നെസ് അല്ലെങ്കിൽ അങ്ങനത്തെ ഒക്കെ വരില്ലേ നമുക്ക് നോർമലി ഇങ്ങനെ ഷേവിങ് വാക്സിങ് ഒക്കെ കഴിയുമ്പോൾ ഈവൻ അല്ലാന്നുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഭയങ്കര എക്സ്ട്രാ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുളി കഴിഞ്ഞ് ആഫ്റ്റർ ബാത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു മോയ്സ്ചറൈസറാണിത് അപ്പോൾ എസ്പെഷ്യലി ഇങ്ങനെ പ്രോബ്ലം ഉള്ളവർക്ക് നമുക്ക് സ്കിന്നിനൊരു ബാരിയർ ഒരു പ്രൊട്ടക്ഷൻ പോലെ ശരിക്കും ഇത് ആക്ട് ചെയ്യും ഈ ഒരു പെർട്ടിക്കുലർ മോയ്സ്ചറൈസർ അപ്പോൾ നിങ്ങളൊന്ന് ഒരു നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ഡെഫിനറ്റ്ലി ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ നമുക്ക് ആ ഒരു എന്താ പറയണത് പോസ്റ്റ് വാക്സിങ് അല്ലെങ്കിൽ പോസ്റ്റ് ഷേവിങ് അല്ലെങ്കിൽ പോസ്റ്റ് എന്താണ് അതന്നെ വാക്സിങ് ഷേവിങ് ഒക്കെ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഇച്ചിങ്ങും റെഡ്നെസ് ഒക്കെ
അത് നല്ല രീതിയിൽ എനിക്ക് തോന്നുന്നു ഒട്ടും തന്നെ എനിക്ക് ലാസ്റ്റ് ടൈം മാക്സ് ചെയ്തത് ഞാനത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഒട്ടും തന്നെ ഈ ഒരു പ്രോബ്ലം ഉണ്ടായില്ല. അപ്പം അങ്ങനെയുള്ള ഒരു ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ, ഈ ഒരു പെർട്ടിക്കുലർ മോയ്സ്ചറൈസിംഗ് ലോഷൻ. രണ്ടിൻ്റെയും ലിങ്ക് തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനി ഞാനപ്പോൾ പെട്ടെന്ന് റെഡി ആവട്ടെ, ഇനി നല്ല ലേറ്റായി, ഇനി നമുക്ക് കാറിൽ ചെന്നിട്ട് കാണാം. ഓക്കെ, അപ്പം നമ്മൾ പോവാം കേട്ടോ, നേരെ അമ്പലത്തിലേക്കാണ്, നേരെ അമ്പലത്തിലേക്കായിരിക്കും, യെസ് നേരെ അമ്പലത്തിലേക്കാണ് പോകുന്നത്. എന്നിട്ട് അതിന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ പറഞ്ഞുതരാട്ടോ. ഇന്ന് ഫുൾ തിരക്കുള്ളൊരു ദിവസമാണ്, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങോട്ട് പോകുമ്പോൾ ഞാൻ കേട്ടോ ഡ്രൈവ് ചെയ്യണത് കുറച്ച് സ്പീഡിൽ എത്താൻ വേണ്ടിയിട്ട്. പിന്നെ ചേട്ടൻ, ഞാൻ വീട്ടിൽ കുറച്ച് പണിയുണ്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രാവിലെ. അത് കഴിയുമ്പോഴേക്കും ചേട്ടൻ ചേട്ടൻ്റെ ഫ്രണ്ടിനെയൊക്കെ കണ്ടിട്ട് തിരിച്ചു വരും. അതിന് ശേഷമാണ് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോകുന്നത്. അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ജേണി. ഓക്കെ, രണ്ട് ദിവസത്തെ താമസത്തിന് ശേഷം അങ്ങനെ എൻ്റെ അമ്മ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ അമ്മയ്ക്ക് ക്യാമറയിൽ വരാൻ വലിയ ഇഷ്ടമല്ല, എന്നാലും ഞാൻ നിർബന്ധിച്ച് അമ്മേനെ കൊണ്ടുവരികയാണ്. അപ്പോൾ അമ്മ ഒരു ഹലോ പറയൂ. മോമി ഹലോ. ഹലോ അമ്മ, ബോയ് കട്ടൊക്കെ ചെയ്ത് കിടിലൻ ലുക്കായിട്ടിരിക്കണേ. അപ്പം അങ്ങനെ ഞങ്ങൾ പോവാണ് വീട്ടിലേക്ക്. നമ്മളിപ്പോൾ അമ്പലത്തിൽ എത്തിയിട്ടോ പൂജിക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ കോട്ടുവിളിക്കാവ് ശ്രീ ബാലഭദ്ര ക്ഷേത്രത്തിലാണ് വന്നേക്കണേ. ഞാൻ നേരെയാണ്, അപ്പം നമ്മൾ അങ്ങനെ നേരെ വെച്ച് ഷൂട്ട് ചെയ്യാൻ പാടില്ല എന്ന് പറയും ദേവിനെ, അതുകൊണ്ട് ഞാനിപ്പോൾ കാണിക്കുന്നില്ല. കുറച്ച് പൂജയുടെ കുറച്ച് ഗ്ലിംസ് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ക്ഷേത്രത്തിൻ്റെ മുന്നിലത്തെ കവാടം കേട്ടോ. അങ്ങനെ അമ്പലത്തിലൊക്കെ തൊഴുത് കേട്ടോ, പൂജിച്ചു, കാവിലമ്മയുടെ ഫോട്ടോ വെച്ച് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കാവിലമ്മ, ഇവിടുത്തെ ബാലഭദ്രയാണ് പ്രതിഷ്ഠ, കണ്ടോ. എല്ലാവർക്കും ഓരോരോ ഇഷ്ട ദൈവങ്ങളുണ്ടാവും അല്ലേ. എനിക്ക് പണ്ട് തുടങ്ങിയ ഭദ്രകാളിയും പിന്നെ മുരുകസ്വാമിയാണ് എൻ്റെ എന്താണ് എൻ്റെ ഇഷ്ടദൈവം. അപ്പം ഞങ്ങൾ ഇനി വീട്ടിലേക്ക് പോവാണ്. എന്നെ ജാനു, എന്നെ അമ്മേനെ ജാനു വീട്ടിലിറക്കിയിട്ട് ജാനുവിൻ്റെ ഫ്രണ്ടിനെ കാണാൻ പോകും അല്ലേ ജാനു. കരിമഷിയും കൂടെ വരും. ഞാൻ ഇല്ല, കരിമഷി വരുന്നില്ല. ഐ ഹാവ് ഗോട്ട് വർക്ക്. ഞാൻ എന്തായാലും പോകുന്നില്ല കേട്ടോ, ചേട്ടനാ പോകുന്നത്. യാ ദേ ഒരു ചായക്കട ഉണ്ടോ, ദേ പിള്ളയുടെ ദോശക്കട, എന്തോ കറച്ചൊക്കെ ഉണ്ടല്ലോ, എന്താണ് ചെയ്യുന്നത് നോക്കട്ടെ. കണ്ടോ, ഞങ്ങളുടെ അങ്ങോട്ട് വീട്ടിലേക്ക് പോകുന്ന വഴിക്കൊക്കെ നിറച്ച് മരങ്ങളാണ്. ഇപ്പൊ ഭയങ്കര റെയർ ആയിട്ട് കാണപ്പെടുന്ന സംഭവങ്ങളാണ് നിറച്ച് മരങ്ങൾ അല്ലേ ജാനു. കണ്ടോ, ഈ വഴിയൊക്കെ പണ്ട് ഞാൻ സൈക്കിൾ ഓടിച്ച് നടന്നിട്ടുള്ളതാണ് കേട്ടോ. സൈക്കിൾ ഓടിച്ച് നടന്നു പറഞ്ഞു കഴിഞ്ഞാല് സൈക്കിളോട്ട റാലികളൊക്കെ നടത്താറുണ്ടായിരുന്നു ഞാൻ, മത്സരം. ചെറുക്കന്മാരെയൊക്കെ ഞാൻ തോപ്പിച്ചിട്ടുണ്ട് സൈക്കിളോട്ടത്തിന്. എന്നിട്ട് അമ്മയുടെ അടുത്ത് കിട്ടിയിട്ടുണ്ട് നന്നായിട്ട്. ഇതാണ് വേറൊരു അമ്പലം, ഇവിടുത്തെ കാണാൻ പറ്റില്ല, ഭയങ്കര കാച്ചാനിക്കോടം. അപ്പൊ ഇതുവഴി ആണോ? ഓ പെട്ടെന്ന് കഴിക്കാത്. ഞാൻ 4-ാം ക്ലാസ്സിൽ സൈക്കിൾ ഓടിക്കാൻ പഠിച്ചാട്ടോ. ഞാൻ 10-ാം ക്ലാസ്സിൽ. 4-ാം ക്ലാസ്സിൽ വെച്ച് പഠിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിക്കലായിരുന്നു. പിന്നെ കൊറേ നാൾ സൈക്കിളിന്റെ പുറത്ത് തന്നെയായിരുന്നു. ഇവിടെയുള്ള ആമ്പിളേരൊക്കെ വെല്ലുവിളിച്ച് സൈക്കിൾ ഓട്ടി മത്സരിക്കുമായിരുന്നു ഞാൻ, അതായിരുന്നു എന്റെ മെയിൻ ഹോബി. പിന്നെ പക്ഷെ എന്നാലും എനിക്കിപ്പോ 2-വീലർ ഓടിക്കാൻ അറിയാം, പക്ഷെ എനിക്ക് റോഡിലേക്ക് എടുക്കാൻ പേടിയാണ് 2-വീലർ. ഇനിയിപ്പോ ഞാൻ 2-വീലർ പഠിക്കാൻ പഠിക്കണമെന്ന് വിചാരിക്കുകയാണ്. ചേട്ടൻ അങ്ങനെ 4-വീലർ പഠിച്ചു, അപ്പൊ ഞാൻ 2-വീലർ ഓടിക്കാൻ ഒന്ന് സെറ്റ് ആവണം ഈ വർഷം, അതാണ് എന്റെ ഒരു പ്ലാൻ. ഞങ്ങള് വീട്ടിലെത്തിട്ടോ. ഇതാണ് ചേട്ടന്റെ വീട്, തുറന്നിട്ടില്ല. ഇതാണ് എന്റെ വീട്. ഞാൻ പോയിട്ട് വന്നാലോ. കഴിക്കണ്ടേ? ഊനുമലയെ അവിടെ നിക്കണ്ട അന്നടാ. ചേട്ടൻ അങ്ങനെ വരികയാണ്, വരികയാണ്, വരികയാണ് സുഹൃത്തുക്കളെ. എന്റെ നൂണിമ കുട്ടി, നൂണിമ കുട്ടിക്ക് ഇത് എന്റെ നെറ്റി എന്നുള്ള കുങ്കുമം ചന്ദനവും കൊടുത്ത് ഞാൻ. നൂണിമച്ചി, നൂണിമച്ചി എന്റെ ശുണ്ടണ്ണാണ് തന്നെ, ശുണ്ടര കോമ്പ തന്നെയാണ്, അതാണ് ഞങ്ങളുടെ കറണ്ട് കുട്ടി. ഞാനെങ്ങനെ എന്റെ പഴയ മുറിയിലെത്തിട്ടാ. ഇതാണ് എന്റെ പഴയ മുറി, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും.
അവൻ്റെ ഒരു വീഡിയോയില്. ഇപ്പൊ ഇവിടെ ആകെ ഇതായിട്ടിരിക്കുന്നതാണ്. ഇതൊക്കെ ഒന്ന് നന്നാക്കണം, മുറിയൊക്കെ ഒന്ന് വൃത്തിയാക്കണം. അതാണ് മെയിൻ പരിപാടി ഇന്നത്തെ. ഇതുണ്ടോ, ഇതൊക്കെ ഞാൻ ചെയ്തതാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ചെയ്ത വേറിട്ട് പണ്ട് ചെയ്താണ്. ഇതെന്റെ ഫ്രണ്ട് തന്നതാണ് ഈ ഒരു ഫോട്ടോ കല്യാണത്തിന്. അപ്പോൾ ഞാൻ കുറച്ച് ചായ കുടിക്കണം, എന്നിട്ട് വേണം ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാൻ. ചേട്ടൻ തന്നെയുള്ളതുകൊണ്ടും വീടാകെ നാശങ്കോശമൊക്കെ ഇട്ടേക്കാണ്. ഒരാഴ്ച കഷ്ടി ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി കൊടുത്തിട്ട് വേണം പോവാൻ. അമ്മയ്ക്ക് തന്നെ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ അതാണ് ഇന്നത്തെ മെയിൻ അജണ്ട. അതിനുശേഷം നമുക്ക് ഇടയ്ക്ക് കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. സ്പീഡിൽ പണി ചെയ്യുന്നതിൻ്റെ ഇടയ്ക്ക് മാക്സിമം കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പോയിട്ട് ഇപ്പം ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. ദോശ ഉണ്ടാക്കി കൊണ്ടുവന്നല്ലോ നമ്മൾ അവിടെ നിന്ന്. അപ്പോൾ ചമ്മന്തി ഇവിടെ വന്നിട്ട് ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ചമ്മന്തി ആക്കാൻ പോവാണ്. വീഡിയോ പിടിക്കാം അല്ലേ? വീഡിയോ ഫോട്ടോ അല്ലേ? അപ്പം അങ്ങനെ ചായ കുടി കഴിഞ്ഞ് ഇനി ഞാൻ പാത്രം കഴുകാൻ പോവാം കേട്ടോ. ഇപ്പം ഞാൻ നിങ്ങളെ അടുക്കള കാണിക്കുന്നില്ല, അത്രയും കുറച്ച് മെസ്സിയായിട്ടാണ് കിടക്കുന്നത്. ചേട്ടൻ മാത്രം ഉണ്ടായിരുന്നല്ലോ, അപ്പം അതുകൊണ്ട്. അപ്പം നമുക്ക് ഇനി പെട്ടെന്ന് പാത്രം കഴുകി വയ്ക്കാം. കുറേ ഉണ്ട് പാത്രം കഴുകണം, വീടൊക്കെ ഒന്ന് ഫുൾ വൃത്തിയാക്കണം. ഇവിടെ തുടയ്ക്കാനായിട്ട് ഒരു ചേച്ചി പണിക്കായിട്ട് ഒരു ചേച്ചി വരും. അപ്പം ആ ചേച്ചി കുറേ ദിവസം വയ്യാതെ കിടക്കുമായിരുന്നു. ചേച്ചിനെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആ ചേച്ചിക്ക് വയ്യാത്തതുകൊണ്ട് ചേച്ചി പെട്ടെന്ന് പോകും. അപ്പോൾ അതില്ലെങ്കിൽ പുള്ളിക്കാരി വന്ന് ചെയ്തു തരുമായിരുന്നു. അപ്പം അതുകൊണ്ട് ഇന്ന് ഞാൻ തന്നെ എല്ലാം ചെയ്യാൻ പോവാണ്. അപ്പോൾ അത് അമ്പലത്തിലെ കാര്യമാണ്. അപ്പോൾ അങ്ങനെ കുറച്ച് പണികളൊക്കെ കഴിഞ്ഞു. ഇനി എനിക്കൊരു കുഞ്ഞ് വീഡിയോ എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ആ വീഡിയോ എടുക്കാൻ പോവാണ്. അതിനുശേഷം ഭക്ഷണം കഴിക്കണം, പിന്നെ വീടൊക്കെ ഒന്ന് അടിച്ചു വരണം. എന്നിട്ട് നേരെ അത് വഴിയെ പറയാൻ തന്നെ കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കട്ടെ. വീഡിയോ എടുക്കണമെങ്കിൽ ഞാൻ എന്തായാലും കാണിച്ചു തരുന്നില്ല. നിങ്ങൾ എന്തായാലും കണ്ടിട്ടുണ്ടാവും ഈ വ്ലോഗ് അപ്പാകുമ്പോഴേക്കും ആ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കേട്ടോ. കണ്ടിട്ടില്ലെങ്കിൽ ഇൻ കേസ് ഹൈ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ മുഖമൊക്കെ ഒന്ന് കഴുകി ഒന്ന് ഫ്രഷായിട്ട് വേണം വീഡിയോ എടുക്കാൻ. നമ്മുടെ ഷോ കടലമാവ് കൊണ്ടുവരാൻ മറന്നേ. അപ്പം അതുകൊണ്ട് ഞാൻ വെറുതെ ഒന്ന് മുഖം കഴുകണേ ഉള്ളൂ. ഇവിടെ എന്താ കടലമാവില്ല, പിന്നെ എൻ്റെ കടലമാവും ഇല്ല, പിന്നെ എൻ്റെ ഫേസ് വാഷും ഇല്ല. എൻ്റെ നീസ് വന്നിട്ടുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. എടി മാളു ഇങ്ങോട്ട് വാ. എന്റെ പൊന്നെ കയ്യിലെന്ന് അകോക്കുന്നൊക്കെ എന്റെ നീസിനെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഭയങ്കര നാണക്കാരിയാണ്, കയ്യിലെന്ന് അകോക്ക വളർത്തി. കയ്യിലെ നാൻ കാണിക്കേ നോക്കട്ടെ. എന്ത് ഭംഗിയുണ്ട് കാണാൻ വേണ്ടി. നിന്റെ മുഖം ആകെ ഇരുണ്ടിരിക്കണടി, ഈ മര്യാദക്ക് നിക്ക്. അവള് എനിക്ക് മേക്കപ്പ് ചെയ്യാത്തോണ്ടുള്ള ഇത് പ്രശ്നാട്ടോ അല്ലേ ചേട്ടാ. ഹായ്, ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് പൊളിയാണ് ജാനു, അടിപൊളി സൂപ്പർ. ഇടു, ഞാൻ എന്റെ കൂട്ടുകാരനെ വിളിച്ചത്, അവനെ വിളിച്ചിട്ട് കിട്ടണില്ല. അവനെ ഒന്ന് കാണാനായിട്ട് കുറെ നാളെ എന്റെ കൂട്ടുകാരൻ കണ്ടു. കിച്ചപ്പനെ ഒന്ന് കാണണമെന്ന് ഇങ്ങനെ വിചാരിച്ചു, പക്ഷെ അവനെ എടുക്കുന്നില്ല. എന്നാ ഞാൻ പോയി വീഡിയോ കള്ള റെഡി ആക്കട്ടെ, സമയം പോയി. പിന്നെ പെട്രോൾ ആയിക്കൊണ്ടിരിക്കണം. ഓക്കെ, അപ്പം അതാ അത്യാവശ്യം നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഞാൻ.
ഉണ്ടോ ഇത്രേ ഇതിൽ നന്നായിട്ട് മിക്സ് ചെയ്യണം ഇതെന്നാലും ഏകദേശം ഇത്രയും തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഞാനിപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് കഴിഞ്ഞു അതിൻ്റെ ഇടയിൽ കൂടി ഞാൻ ഭക്ഷണം കഴിച്ചു കേട്ടോ ഭക്ഷണത്തിന് എന്തൊക്കെയായിരുന്നു ഞാനിപ്പോൾ കാണിച്ചു തരാം കേട്ടോ ഞാൻ തിന്ന് ഇവിടെ വന്നാൽ പിന്നെ എന്താ നമുക്ക് വീട്ടിൽ വരുമ്പോൾ അറിയാമല്ലോ തോന്നുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ എടുത്ത് തിന്നാം അങ്ങനെയൊക്കെ അല്ലേ അപ്പം ഞാൻ സൈഡിൽ കൂടി കുറച്ച് ചോറും മീൻകറിയും ചീരയും കൂടി കഴിച്ച് കാണിച്ചു തരാമേ ഓക്കെ ഇതാണ് എൻ്റെ മോമിയുടെ മീൻകറി സോറി അമ്മ ദേ ഇത് ചീരക്കറി ചീരത്തോരൻ ഫുൾ തീർത്തു ഇത് നല്ല അടിപൊളി മാങ്ങക്കറി അമ്മയുടെ മാങ്ങക്കറി അടിപൊളി കേട്ടോ ഇത് ഇവിടെ സി സി ടി വി വെച്ചിരിക്കണം കേട്ടോ വീട്ടിൽ ചേട്ടൻ വെച്ചിട്ടുണ്ട് ഇനി ഞാൻ റെഡി ആയിട്ട് അടുത്ത സ്ഥലത്തേക്ക് പോകാൻ പോവാണ് കേട്ടോ അമ്മ അവിടെ കൈ കഴുകുന്നുണ്ട് അമ്മയ്ക്ക് അങ്ങനെ അമ്മയ്ക്ക് അച്ഛനൊന്നും അധികം വ്ളോഗിൽ വരാൻ താല്പര്യമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവരുടെ ആ ഒരു ഇഷ്ടങ്ങളെ നമ്മൾ മാനിക്കണമല്ലോ അപ്പോൾ വിജയുടെ അമ്മ അച്ഛനും അങ്ങനെയല്ല അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്യാമറയുടെ മുന്നിൽ വരാനും സംസാരിക്കാനൊക്കെ പക്ഷെ എൻ്റെ അമ്മയ്ക്കും അച്ഛനും അങ്ങനെയല്ല നേരെ ഓപ്പോസിറ്റാണ് അപ്പോൾ അതുകൊണ്ട് കുഴപ്പമില്ല ചിലവർ ഷൈ ആയിരിക്കും ക്യാമറ വരാൻ അല്ലേ അത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചേട്ടൻ കുറച്ച് ജോലി ചെയ്യുകയാണ് ഇനിയിപ്പോൾ ഞാൻ റെഡി ആവട്ടെ റെഡി ആയിട്ട് നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് പോവാം നമ്മുടെ ചേട്ടൻ ഇവിടെ ഫ്രണ്ടിലിരുന്ന് ജോലി എടുക്കുകയാണ് ഹലോ ചേട്ടാ ഞാനിപ്പോൾ വീഡിയോ ചെയ്ത് കാണിട്ട് അവിടെ വച്ചേക്കുന്ന സാധനങ്ങളൊക്കെയാണ് അതായത് നമ്മുടെ പുതിയ വണ്ടി അവിടെ കിടക്കണം ഇത് ഇളയ ചേട്ടൻ്റെ വണ്ടി കേട്ടോ മൂത്ത ചേട്ടൻ്റെ വണ്ടി ഇതേ അവിടെ അവിടെ കിടക്കണം ഉണ്ടോ ഈ സെയിം ഗേറ്റിൽ കൂടി അങ്ങോട്ട് പറഞ്ഞാൽ മൂത്തേട്ടൻ്റെ വീടായിരിക്കും നമ്മുടെ വീട്ടിലിവിടെ വെച്ചെടുത്ത ഒരു വീഡിയോ ഇല്ലേ അതിൻ്റെ ഐ ബട്ടൺ ഉണ്ടായിരുന്നു ഇവിടെ എല്ലാരെയും വീട്ടുകാരെയും പരിചയപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞിട്ട് ഒരാള് പറഞ്ഞിരുന്നു പറഞ്ഞു ഞങ്ങൾ ഇവിടെ വെച്ച് ശരിക്കും പറഞ്ഞാൽ വീഡിയോ എടുത്തിട്ടില്ല ആ വീഡിയോന്റെ ഐ ബട്ടൺ ഇവിടെ 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 ഉണ്ടാവും അപ്പൊ നോക്കിയാ മതി അപ്പൊ നമുക്ക് റെഡി ഇറങ്ങിയാലോ വേഗം ഇറങ്ങാം കുറച്ച് ആളുകളെ പരിചയപ്പെടുത്താനുണ്ട് കേട്ടോ പരിചയപ്പെടുത്തി തരാവേ ദേ കണ്ടോ ഇവിടെ നിറച്ചും കോഴികളാട്ടോ ചേട്ടൻ കോഴിനെയൊക്കെ വളർത്തുന്നുണ്ട് കണ്ടോ സുന്ദരിമാരായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഭക്ഷണമൊക്കെ കഴിച്ച് മെടുക്കുകളായിട്ട് ഉണ്ടോ ഇത് കൂടാണ് കേട്ടോ അവരുടെ ഉണ്ടോ ഗിനി കോഴിനൊക്കെ ഉണ്ടോ പോവാണ് ഓടി 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 ഉണ്ടോ ഇവിടെ ഉണ്ട് കേട്ടോ ചെറിയൊരു കോഴിക്കൂട് എൻ്റെ ചെറുപ്പ സമയത്തൊക്കെ ഉണ്ടല്ലോ നമ്മൾ കോഴീനെ അട വെച്ചിട്ട് മുട്ടയുടെ മുകളിൽ അട വെച്ചിട്ട് കുഞ്ഞു കോഴി ഉണ്ടാവില്ലേ നമ്മൾ ശരിക്കും വെയിറ്റ് ചെയ്തിരിക്കില്ലേ 21 ദിവസം കഴിയാൻ വേണ്ടിയിട്ട് അത് എനിക്കിപ്പോൾ ഓർമ്മ വരികയാണ് എനിക്ക് പണ്ട് കുറേ കോഴികളുണ്ടായിരുന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കോഴികളെ ഒരു കോഴി ഉണ്ടായിരുന്നു എനിക്ക് ഫുൾ ടൈം എൻ്റെ മേത്തായിരുന്നു അവൻ പൂവൻ കോഴിയാവും പക്ഷെ ചത്തുപോയി ഞാനൊരു ഡിഗ്രിക്കൊക്കെ പഠിക്കുമ്പോഴായിരുന്നു ഫുൾ ടൈം ടി വി കാണുമ്പോഴേക്കും അവൻ മേത്തു വണ്ടിയിൽ വന്നിരിക്കുമായിരുന്നു അവൻ ചെറുപ്പത്തിലെ എടുത്ത് ശീലിപ്പിച്ചതാണ് അപ്പോൾ അതിനുശേഷം ദേ നമ്മൾ ആൾക്കാരൊക്കെ ഇവിടെ ഉണ്ട് എന്താ അവിടെ നിൽക്കടാ കുട്ടികളെ ഒരു സെൽഫി എടുക്കട്ടെ സെൽഫി ഇനി എപ്പോൾ എന്തായാലും നമുക്ക് റെഡി ആവാം കേട്ടോ ഇനി നിന്നാൽ ലേറ്റ് ആവും കുറേ സ്ഥലങ്ങളിൽ പോകാനുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇവിടെ വന്നാൽ മിസ് ചെയ്യും ഇതൊക്കെ അങ്ങോട്ട് പോകുമ്പോൾ ഇങ്ങനെ കുറേ പറമ്പൊക്കെയുള്ളത് ഭയങ്കര ഇഷ്ടമാണേ വൈകുന്നേരം ഞങ്ങൾ ഞാൻ പണ്ട് വൈകുന്നേരം എപ്പോഴും ചായ എടുത്തിട്ട് ഇവിടെ വന്നിരിക്കും വൈകുന്നേരം ആകുമ്പോൾ ഇവിടെ അധികം വെയിലൊന്നും ഉണ്ടാവില്ല ഇരുന്നിട്ട് ഇങ്ങനെ ബാക്കിലേക്ക് ഇങ്ങനെ നോക്കി ഉണ്ടാ അതിൻ്റെ ബാക്കിൽ കുറച്ച് ഇങ്ങനെ നിറച്ച് മരങ്ങളൊക്കെ ആയിരുന്നു ഇപ്പോൾ കുറച്ച് മരങ്ങളൊക്കെ വെട്ടി അതൊക്കെ ഇരുന്ന്
ചായ കുടിക്കലായിരുന്നു എൻ്റെ മെയിൻ പണി. അപ്പം ഇങ്ങനെ അന്നും കോഴികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ വരും ഇടയ്ക്കി, പിന്നെ അവരോടൊക്കെ വർത്തമാനം പറഞ്ഞ് അങ്ങനെയായിരുന്നു വൈകുന്നേരം എൻ്റെ സമയം പോയിക്കൊണ്ടിരുന്നത്. ഏ കുഞ്ഞു കോഴികളും ഉണ്ട് കേട്ടോ, ഉണ്ടോ ഓടിയോ തന്നെ ഉണ്ടോ? ആ അച്ഛനായിരുന്നു വേണ്ടോ. അപ്പൊ ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോവാണ് അല്ലേ. അടുത്ത ഡെസ്റ്റിനേഷൻ ഏതാണ്? അടുത്ത ഡെസ്റ്റിനേഷൻ ഏതാണ് ഇപ്പൊ പറയണ്ട. അതെ, ചെന്ന് കയറുമ്പോ മതി. ഓക്കെ. ഇതെന്റെ ഫേവറേറ്റ് സോങ് കേട്ടോ. ഏതോ ജന്മ കൽപ്പനയിൽ ആ പാട്ടില്ലേ, പാളങ്ങൾ എന്ന് പറഞ്ഞ സിനിമയിലെ. അത് ഇത് നിറച്ച സാധനങ്ങൾ കേട്ടോ. അതെന്താണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം കേട്ടോ. ഞാനിപ്പോ പോകാൻ പോകുന്നത് ഇപ്പൊ എന്തായാലും അറിയാം കേട്ടോ, ജാനുവിന്റെ അമ്മേന്റെ അടുത്ത് അച്ഛൻ്റെ അടുത്തും പോവാണ് വണ്ടി കാണിക്കാൻ വേണ്ടി. അവര് വണ്ടി കാണിച്ചിട്ടില്ലല്ലോ. അപ്പൊ മിക്ക വീഡിയോയിലും അവരുടെ കൂടെയുള്ള എല്ലാവരും ഞാൻ എല്ലാവരും പറയുന്നതാണ്, ഞാൻ അവിടെ ചെല്ലുമ്പോൾ കുറച്ച് കൊഞ്ചൽ കൂടുതലാണ്, അത് നാച്ചുറലി വരണാണ് കേട്ടോ. അവിടെ ചെല്ലുമ്പോൾ എനിക്ക് ഇച്ചിരി കൊഞ്ചൽ കൂടുതലാണ് രണ്ടുപേരുടെ അടുത്ത്. അപ്പോൾ ഇനി നമുക്ക് ഇനി അമ്മയുടെ അച്ഛൻ്റെ എക്സ്പ്രഷനൊക്കെ കാണണ്ടേ. അവര് എന്താണ് പുതിയ വണ്ടി കാണുമ്പോൾ എക്സ്പ്രഷൻ ഉള്ളിലിരുന്ന് കാണിച്ചു തരാം ഞാൻ കേട്ടാ. ഞാനും ഇവിടെ ഒരു പാൽപ്പൊടി മേടിക്കാൻ വേണ്ടി ഇറങ്ങിയതാ. 10 രൂപയുടെ അമൂല്യ പാക്കറ്റ് കാണിച്ചു കൊടുക്കൂ. എന്താ എനിക്ക് ചായ കുടിക്കാൻ വേണ്ടി, ജാനുവിന് അവിടെ പാൽ ചായ ഉണ്ടാവും, അപ്പൊ എനിക്ക് കുടിക്കാൻ വേണ്ടി അമൂല്യയുടെ ഇത് വാങ്ങിച്ചു. പൊടിമോളാണ്. യാ, ഐ ആം ദ പൊടിമോൾ ഓഫ് ഇന്ത്യ ആൻഡ് പാകിസ്ഥാൻ. യു എ പാകിസ്ഥാനോ? ഷോ, പൂക്കൾ പൂക്കും തരുണം. റെഡിയായി നിൽക്കേന് സാരി കൊടുത്ത്. പ്രോസസ്സിംഗ് വീഡിയോ പ്രോസസ്സിംഗ് ആയിട്ടുണ്ട്. എങ്ങനെയുണ്ട് കാറ്? അച്ഛനമ്മ പറയൂ, ഇഷ്ടപ്പെട്ടോ? അങ്ങനെ അമ്മ അച്ഛനും മോനും കൂടി കാറൊക്കെ രസിക്കാണ്. അപ്പൊ ഇനി ഞങ്ങൾ കുറച്ചുനേരം സംസാരിക്കട്ടെ കേട്ടോ, നിങ്ങൾക്ക് പിന്നെ കാണാം. അമ്മ കാറ് മേടിച്ചതിന് ഞങ്ങൾക്ക് തരുന്ന സമ്മാനം കണ്ടാം. അങ്ങനെ നോക്കാം, അച്ഛൻ ഫോട്ടോ എടുക്കാം. അങ്ങോട്ട് നോക്ക്. ഞങ്ങളങ്ങനെ കുറേ നേരം സംസാരിച്ച് ഇനി അച്ഛനും അമ്മയും ഞാനും ജാനും കൂടി ചുമ്മാ ഒരു റൈഡ് കേട്ടോ. ഒരുപാട് ദൂരത്തേക്കൊന്നും പോകുന്നില്ല, എന്നാലും ആദ്യമായിട്ട് വണ്ടി കൊണ്ടുവന്നല്ലേ, അപ്പം ജസ്റ്റ് ഒന്ന് റൈഡിന് വേണ്ടി പോവാണ്. ഏതോ ഒരു ഇതിൽ പറഞ്ഞില്ലേ, ഏതിലെ ട്രോളുണ്ടായിരുന്നല്ലോ നമ്മുടെ അമൃത ചാനലില്, റൈഡിന് പോയതോ? എവിടെ കൂടി? റോട്ടുമ്മ കൂടി എന്ന് പറഞ്ഞല്ലേ. ഞങ്ങൾ റോഡിൽ കൂടി വരാം, റൈഡ് പോയിട്ട് വരാം. അവിടെ അച്ഛൻ്റെ റെഡി ആയിക്കൊണ്ടിരിക്കണേ കണ്ട. ഒന്നും ഇറങ്ങണമൊന്നുമില്ല, വെറുതെ ഇങ്ങോട്ട് ഇറങ്ങിയത് പോരാന്മാ. അമ്മക്ക് സുന്ദരി സുന്ദരിയായിട്ട് മതിയാവണില്ലേ. ഞാൻ പറയാം, നമുക്ക് സുന്ദരിയായിട്ട് മതിയാവുന്നില്ലെന്ന്. അത് ജാനുണ്ടേ അമ്മ, എന്റെ അകത്തുണ്ട്.
ഇല്ല, ഞാൻ അമ്മയുടെ പോയപ്പോ അമ്മ സെലക്ട് ചെയ്തതാ. അമ്മയടുത്ത് പറയണം കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ജീവനാട്ടോ. അതുപോലെ ഒരു പൂവുണ്ട് ചെമ്പരത്തിയുടെ. കേൾക്കൂ, അടച്ചോ അടച്ചോ. ഞാൻ ജാനു ബാക്ക് എടുത്തിട്ട് കയറുന്നുള്ളൂ കേട്ടോ. എങ്ങനെയുണ്ടോ അച്ഛനും അമ്മയും മോനും കൂടി വണ്ടി എടുക്കുന്നത്? പിന്നെ ഇപ്പൊ അടിപൊളിയായി. അച്ഛനാദ്യം ഞാൻ പറഞ്ഞ മിണ്ടി പോലെന്ന് പറഞ്ഞു പറയരുത്, പേടിപ്പിക്കരുത്. അങ്ങനെ ഞങ്ങളൊരു കുഞ്ഞു റൈഡൊക്കെ കഴിഞ്ഞെത്തി. ഇനി ഞങ്ങള് വേഗം എന്റെ ഫ്രണ്ടിന്റെ അടുത്തേക്ക് പോവാട്ടോ. അച്ഛനൊരു ഫോട്ടോ എടുക്കാൻ പോവാ ഞങ്ങള് ഡ്രൈവിംഗ് സീറ്റിലിരുത്തി. പിന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ വണ്ടി വിടുക. അതൊക്കെ എടുത്തോണ്ടിരിക്കണേ. അപ്പൊ ടാറ്റ അച്ഛ, പോയിട്ട് വരൂ. അച്ഛൻ പോയിട്ട് വരട്ടെ എന്നാ. ബൈ ബൈ. ഞങ്ങൾ അമ്മേനെ അച്ഛനെ ഫ്രണ്ട് സീറ്റിലിരുത്തി ഫോട്ടോ എടുക്കാൻ പോവാ. അച്ഛൻ അച്ഛനും അമ്മയും കൂടി ഹണിമൂണിന് പോവാ രണ്ടാമത്തെ. ചാച്ചാ ചാച്ചാ ചാറ്റ കൊടുക്ക ജാനു. അപ്പൊ ശരി കേട്ടോ, ബൈ ബൈ. ആ ശരി ശരി. മനു മനുവിന്റെ ഇതൊന്ന് മാറ്റ്, മാസ്ക് മാറ്റ്. ആ ഇതാണ് മനു. മനുവിന്റെ വാവയുടെ പേര് പറയും മനു. സാവൻ ഋതു. സാവൻ ഋതു എന്ന് ഭയങ്കര ഡിഫറെന്റ് നെയിം ആട്ടാ. പക്ഷെ ആളല്ല ഇട്ടത്, വൈഫാണ്. വൈഫിനാണ് ക്രെഡിറ്റ്. വൈഫിന്റെ പേരെന്താ? ജോൽസിനൊക്കെ ക്രെഡിറ്റ്. അതെ അതെ. പിന്നില്ലേ, എന്താണ് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച പേരാണ് സാവൻ ഋതു എന്ന്. ഓ, ഞാൻ ഇതുവരെ കേട്ടതാണ് സാവൻ ഋതു. സാവൻ ബാദ് എന്ന് കേട്ടിട്ടുണ്ട് സിനിമ. ഒരു സിനിമയുടെ പേര് സാവൻ ബാദ് ഇല്ലേ? ഒരു പാട്ടുണ്ട് ഫോണിൽ നിന്ന് പിടിയുണ്ട്. അപ്പൊ നമ്മള് അടുത്ത ഡെസ്റ്റിനേഷനിൽ എത്തിക്കാണ് കേട്ടോ. എന്റെ ഫ്രണ്ടാണ്, വിശേഷമൊക്കെ ഞാൻ തിരിച്ചു പോകുമ്പോ പറയാം കേട്ടോ. ഇപ്പൊ എന്തായാലും നമുക്ക് പോവാം. ഇതാണ് കേട്ടോ ജമ്മുന്റെ അമ്മയെ. ഇത് ജമ്മുന്റെ ഇളയ മോൻ. ഹലോ, മാമിയുടെ പേരെന്താടാ? ആ
തുറന്നിടുന്നതാണ്. ജാക്കറ്റ് അടി തുറന്നിടുക. കൊള്ളാം, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. നേരെ വന്ന് കുളി കഴിഞ്ഞു ഇങ്ങനെ ഇരിക്കുകയാണ്. ഒരു ചായയൊക്കെ ഇതിൻ്റെ ഇടയ്ക്ക് കുടിച്ചായിരുന്നു, അതൊന്നും എടുക്കാൻ പറ്റില്ല കാരണം ഞാൻ നല്ല ക്ഷീണമായിരുന്നു. ക്ഷീണമായതുകൊണ്ട് വന്നിട്ട് അപ്പം തന്നെ ഒരു ചായ കുടിച്ചു. എന്നിട്ട് ഇപ്പോൾ പോയി ഒന്ന് മേല് കഴുകി കുളിച്ചിട്ടില്ല, രാവിലെ കുളിച്ചാണല്ലോ. അപ്പോൾ ഇനി ഞാൻ ഇതേ വീഡിയോ എടുക്കാൻ വേണ്ടി സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്യണം, ലൈറ്റ്സും ഒക്കെ സെറ്റ് ചെയ്ത് രാത്രിയാണ്. അപ്പോൾ അത്യാവശ്യം ലൈറ്റൊക്കെ സെറ്റ് ചെയ്യണം. അപ്പോൾ ലൈറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് വീഡിയോ എടുത്ത് അത് എഡിറ്റ് ചെയ്തിട്ട് വേണം കിടക്കാൻ. അപ്പോൾ ആ സമയം കൊണ്ട് ഇന്ന് അരി വെക്കാനുണ്ട് നമ്മുടെ കിഡോസിന് കൊടുക്കാൻ വേണ്ടി. അത് ചേട്ടനാണ് വെക്കണത്. അതിപ്പോൾ അതിന് പ്രത്യേകിച്ച് കാണിക്കണമൊന്നുമില്ല, കാരണം ഇനി എല്ലാ കാര്യങ്ങളും ഓരോന്നോരോന്നും കാണിക്കാനുള്ള സമയമില്ല. കാരണം എനിക്ക് പെട്ടെന്ന് ഇത് ചെയ്ത് തീർക്കണം. അപ്പോൾ ഞാൻ പോയിട്ട് ഇത് സെറ്റ് ചെയ്തിട്ട് ഒന്ന് അധികം മേക്കപ്പ് ഒന്നും ചെയ്യുന്നില്ല, പുരുക ഇടണം ലിപ്സ്റ്റിക് ഇടണം അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി പോയിട്ട് അത് അറേഞ്ച് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞു, ഇപ്പോൾ സമയം കാണിച്ചു തരാം. എത്ര ആയത്? 11:15. ഇനി ഇതൊന്ന് എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം കിടക്കാൻ. മുഖം ഒന്ന് കഴുകണം. മുഖം കഴുകാനായിട്ടൊന്നുമില്ല, പുരുകത്തും പുരുകം ഒന്ന് കളയണം, ലിപ്സ്റ്റിക് കളയണം, അത്രയേ ഉള്ളൂ. എന്നിട്ട് വേണം നമ്മുടെ മുഖത്ത് ഉള്ള സംഭവങ്ങൾ അപ്ലൈ ചെയ്യാം. അപ്പോൾ അപ്ലൈ ചെയ്തതിന് ശേഷമാണ് ഞാൻ എഡിറ്റ് ചെയ്യാനിരിക്കുന്നത്. അപ്പോഴേക്കും അത് അബ്സോർബ് ആവും കേട്ടോ. അപ്പോൾ നമുക്കിനി എഡിറ്റ് ചെയ്തിട്ട് കാണാം. നമുക്കറിയാം നല്ല സൗണ്ട് ഉണ്ടെന്ന്. ഞാനിപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഫേസിൽ പുതിയൊരു സാധനം വരുത്തുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഇതേ ഈ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. എൻ്റെ കൈ ഇത് ഞാൻ എടുത്ത് വെച്ചിരിക്കുക അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനത് ഫേസിൽ അപ്ലൈ ചെയ്യട്ടെ. അപ്പോൾ അങ്ങനെ ഫേസിൽ അപ്ലൈ ചെയ്തു. അപ്പോൾ ഇത് ആണ് എൻ്റെ ഒരു ദിവസം ഇന്നത്തെ. ഇനി ഞാൻ എഡിറ്റ് ചെയ്തിട്ട് കിടന്നുറങ്ങും. അത് ഇപ്പോൾ തന്നെ 12:00 എഡിറ്റ് ചെയ്ത് കഴിയുമ്പോഴേക്കും എന്തായാലും 1:30 മണിയാകും. അപ്പോൾ ഈ ഡേ ഇൻ മൈ ലൈഫ് നിങ്ങൾ എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. എൻജോയ് ചെയ്തിൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അപ്പോൾ ഈ നെക്സ്റ്റ് ടൈം ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. Bye.